ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1979 കാലഘട്ടത്തിൽ, കേരളത്തിന് MV കൈർലി എന്ന പേരിൽ ഒരു ചരക്ക് കപ്പൽ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കപ്പൽ. ജൂലൈ 4 MV കൈർലി കപ്പൽ ജീവനക്കാരോടൊപ്പം കടലിൽ വെച്ച് അപ്രത്യക്ഷമായി. കപ്പൽ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഭാര്യയും കുഞ്ഞും ജീവനക്കാരുമടങ്ങുന്ന ആളുകളെയും കപ്പലും പിന്നെ ആരും കണ്ടിട്ടില്ല. നിഗൂഢത ബാക്കിയാക്കി മറിഞ്ഞ MV കൈറിയുടെ ചരിത്രകഥയാണിത്. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പലരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു യഥാർത്ഥ കഥ. 70കളിൽ കൈ നിറയെ കപ്പലുകൾ സ്വന്തമാക്കിയ തമിഴ്നാടിനും കർണാടകയ്ക്കുമൊപ്പം പിടിച്ചു നിൽക്കാനായി കേരളം ഷിപ്പിംഗ് കോർപ്പറേഷൻ രൂപീകരിച്ചു. അന്നു മറ്റു ജോലിയില്ലാതിരുന്ന IPS ഓഫീസർമാരെ MD സ്ഥാനത്തും നിയമിച്ചു. 1976 നോർവേയിൽ നിന്നും ഓസ്കാർ സോഡ് എന്ന കപ്പൽ വാങ്ങി തമിഴ്നാടിനും കർണാടകയ്ക്കുമൊപ്പം കേരളവും തലയുയർത്തി നിന്നു. മലയാളി അന്നത്തെ പൊന്നും വില കൊടുത്ത് വാങ്ങിയ ഒരു പഴയ ചരക്കുവാഹിനി. കേരളത്തിന്റെ ആദ്യത്തെ ചരക്കുകപ്പൽ. നിറവും കൊടിയും മാറ്റി അത് കേരളത്തിന്റെ MV കൈർലിയായി മാറി. 1979 ജൂൺ 30 മർമ്മഗോവ തുറമുഖത്ത് നിന്നും 20,538 ടൺ ഇരുമ്പയിരുമായി ജർമ്മനിയിലെ റോസ്റ്റക് തുറമുഖത്തേക്ക് പോകും വഴിയാണ് കൈർലിയെ കാണാതായത്. ജൂലൈ 3 കൈരളിയിൽ നിന്നും അവസാന സന്ദേശം ലഭിച്ചത്. തെളിവിന്റെ ഒരു നൂലിഴ പോലും ബാക്കിവെക്കാതെയാണ് കൈരളി അപ്രത്യക്ഷമായത്. മർമ്മഗോവ തുറമുഖത്തു നിന്ന് യൂറോപ്പിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്ക് ഇരുമ്പയിരുമായുള്ള യാത്രയിൽ 1979 ജൂലൈ 3 മുതലാണ് കപ്പലുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. 49 ജീവനക്കാരാണ് അതിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആരെക്കുറിച്ചും പിന്നൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ജീവനക്കാരുടെ പേരുകൾ ലഭ്യമാണെങ്കിലും അവരുടെ വിലാസം ലഭ്യമല്ല എന്നാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിയിച്ചത്. എന്നാൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്തെന്നാൽ അന്നത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 51 പേരെ കാണാനില്ലെന്നായിരുന്നു. മറ്റൊരു കാര്യം, കപ്പലിൽ ഉണ്ടായിരുന്ന 20,000 ടൺ ഇരുമ്പയിരും കപ്പലിനൊപ്പം എങ്ങോ പോയി മറഞ്ഞു. 1979 ജൂൺ 30 ഗോവയിൽ നിന്നും കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റേക്കിലേക്ക് പുറപ്പെട്ട കപ്പലിന്റെ ക്യാപ്റ്റൻ മരിയ ദാസായിരുന്നു. എറണാകുളത്തുകാരൻ അബിമത്തായിയായിരുന്നു ചീഫ് എഞ്ചിനീയർ. യാത്രയുടെ തുടക്കത്തിൽ തന്നെ 2 ജീവനക്കാർ കടലിൽ വീണ് അപകടമുണ്ടായെങ്കിലും അവരെ രക്ഷപ്പെടുത്തി മുന്നോട്ട് യാത്ര തുടർന്നു. യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ കപ്പലിലെ റഡാർ സംവിധാനം ശരിയല്ല എന്ന് ക്യാപ്റ്റൻ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ആദ്യ 2 ദിവസങ്ങളിൽ മാത്രമായിരുന്നു കപ്പലിൽ നിന്നും സന്ദേശങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് ലഭിച്ചിരുന്നത്. റേഡിയോ ഓഫീസറായ മലപ്പുറത്തുകാരൻ ബേബി ഷിപ്പിൽ നിന്ന് ജൂലൈ 3 സന്ദേശങ്ങൾ അയച്ചിരുന്നു. ജൂലൈ 3 അവസാന സന്ദേശം അയക്കുന്നത്. 3 മുതൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ അയച്ച സന്ദേശങ്ങൾക്ക് ഒന്നും മറുപടി ലഭിച്ചിരുന്നുമില്ല. ജൂലൈ 8 ആഫ്രിക്കയിലെ ജിബൂത്തിൽ എത്തേണ്ട കപ്പൽ എത്തിയില്ലെന്ന് അവിടുന്ന് റിപ്പോർട്ട് വന്നു. എന്നാൽ ചില ദുരൂഹതകൾ അന്നും ബാക്കിയുണ്ടായിരുന്നു. ജൂലൈ 3 തൊട്ട് 6 സന്ദേശങ്ങൾ ഒന്നും ലഭിക്കാതിരുന്നിട്ടും കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ യാതൊന്നും ചെയ്തിരുന്നില്ല. 8 ജിബൂട്ടിയിൽ എത്തേണ്ട കപ്പൽ എത്തിയില്ല എന്ന് കാണിച്ച് 11 അവിടുന്ന് സന്ദേശമേകുന്നത്. അതുപോലെ ഇന്നും ഈ വിവരങ്ങൾ സംബന്ധിച്ച രേഖകൾ ഒന്നും കേരള സർക്കാരിന്റെ കയ്യിലില്ല. ആകെ അവർക്കറിയാവുന്ന കാര്യം 6 കോടി രൂപ കൊടുത്ത് നഷ്ടപരിഹാരം ഇൻഷുറൻസ് വഴി ലഭിച്ചു എന്ന് മാത്രമാണ്. ജിബൂതിയിൽ നിന്നും സന്ദേശം ലഭിച്ചിട്ട് പിന്നെയും 6 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യ തിരിച്ചിലിന് ഇറങ്ങുന്നത്. ഇതിനിടയിൽ സൈഗോത്ര ദ്വീപിനടുത്തുകൂടെ കപ്പൽ പോയി എന്ന സ്ഥിരീകരിക്കാത്ത വാദങ്ങളും ഉണ്ടായി. ഒടുവിൽ ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വെച്ച കമ്മിറ്റി 2 നിഗമനങ്ങളിലെത്തി. 1, കപ്പൽ പ്രക്ഷുബ്ധമായ കടലിൽ മുങ്ങി താഴ്ന്നു, അല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തു. ആദ്യത്തെ വാദത്തിന് സാധ്യതയില്ലായിരുന്നു. കാരണം മുങ്ങിയെങ്കിൽ അതിന്റെ ഒരു ഭാഗം പോലും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്. കുവൈറ്റ് ബേസ് ചെയ്തൊരു ഏജൻസി കപ്പൽ മുങ്ങിയിട്ടില്ലെന്നും കണ്ടുപിടിച്ചു തരണമെങ്കിൽ കാശ് നൽകണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സന്ദേശം അയച്ചെങ്കിലും പിന്നീട് കോർപ്പറേഷൻ അവരോട് സംസാരിക്കുവാൻ വിമുഖത കാട്ടി. ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമക്കുള്ള എല്ലാ സ്കോപ്പും കൈരളിയെ സംബന്ധിക്കുന്ന ചരിത്രങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പുതിയതാകും നിവിൻ പോളി നായകനാകുന്ന കൈരളി എന്ന ചിത്രം. അപ്രത്യക്ഷമായ ഒരു കപ്പൽ എന്നതിലുപരി സിനിമയായി വരുമ്പോൾ ഇത് എത്രമേൽ സത്യത്തിന് നേർക്ക് കണ്ണു തുറക്കുമെന്ന് കണ്ടറിയാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി തെക്കിനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.